എന്തും നമുക്ക് പ്രതീക്ഷിച്ചതും എല്ലാം ആഗ്രഹിച്ചതും എല്ലാം പെട്ടെന്ന് കിട്ടുമ്പോൾ അതിൻ്റെ വില എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കണം എന്നില്ല. എന്തിൻ്റെ വില അത് നമുക്ക് മനസ്സിലാക്കാൻ അതിനെക്കുറിച്ചൊരു കാത്തിരിപ്പ് എന്നും അനിവാര്യമാണ്. കണ്ണൻ വിളിച്ചാൽ പിന്നെ കൈവള വേണോ, നീല കണ്ണെഴുതണമോ, സൂര്യ പൊട്ടുകുത്തണമോ? കണ്ണൻ വിളിച്ചാൽ പിന്നെ കൈവള വേണോ, നീല കണ്ണെഴുതണമോ, സൂര്യ പൊട്ടുകുത്തണമോ? പൊന്നരഞ്ഞാൽ കൊണ്ടു നിന്റെ വീണ തോൽക്കും പൊൻകുടത്തെ, ഒന്നു ചുറ്റി രണ്ടു ചുറ്റി കൈ തളരണമോ? കളയാനില്ലൊരു മാത്ര പോലും, കളയാനില്ലൊരു മാത്ര പോലും, ആ കൈയൊഴുകും നേരമെല്ലാം അലിയുന്നു പോലും. കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു കണ്ണൻ കാട്ടുമുളം തണ്ടൊടിച്ചൊരു കുഴൽ ചമച്ചു. കണ്ണടയുമ്പോൾ നിന്റെ കൺമഷി എവിടെ, കാക്ക പുള്ളിയുമെവിടെ, നല്ല കുങ്കുമമെവിടെ? കണ്ണടയുമ്പോൾ നിന്റെ കൺമഷി എവിടെ, കാക്ക പുള്ളിയുമെവിടെ, നല്ല കുങ്കുമമെവിടെ? കണ്ണനെ പുണർന്ന മാറിൽ മഞ്ഞു പോലലിഞ്ഞു തീരും പുണ്യമുള്ള നിന്റെ ജന്മം പൂവണിയില്ലേ? മറുപിറവികളറിയാത്തൊരു ഭാഗ്യം, മറുപിറവികളറിയാത്തൊരു ഭാഗ്യം, ആ മാധവനിൽ ചേർന്നു നിന്റെ മോക്ഷം. കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു കണ്ണൻ കാട്ടുമുളം തണ്ടൊടിച്ചൊരു കുഴൽ ചമച്ചു. ഇത് 2008 നടന്ന ഒരു കാര്യമാണ്. ഇതിപ്പോഴും എൻ്റെ മനസ്സിൽ മയിൽപ്പീലി പോലെ കൊണ്ട് നടക്കുകയാണ്. കാരണം ഇതാണ് ഏറ്റവും ചെറിയൊരു അനുഭവം എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പാകത്തിന് ഇത്രയും സമയത്തിനുള്ളിൽ പറയാനും പറ്റുന്നതും ആയിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേനടയിൽ നിന്ന് കയറുമ്പോൾ വലത്തെ ഭാഗത്തായിരുന്നു കുട്ടികൾക്ക് ചോറൂണ് കൊടുത്തിരുന്ന സ്ഥലം. അവിടെയായിരുന്നു ഈ ഒരു ചിത്രവും ഉണ്ടായിരുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രമായിരുന്നു ആ ചിത്രം. എനിക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു രീതിയിലുള്ളൊരു, നമ്മൾ സ്വാഭാവികമായി കാണുന്ന ഒരു ചിരിയല്ല അത്, അത്രയും മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ് അത്. അത് ദേവസ്വത്തിൽ അന്വേഷിച്ച് കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ അത്, അതിനുശേഷം അവർ മാറ്റമുണ്ടായി. അപ്പോൾ ആ ഒരു പിക്ചറിൻ്റെ പിന്നിൽ നമ്മൾ കുറേയധികം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ദേവസ്വത്തിൽ അന്വേഷിച്ചപ്പോൾ ദേവസ്വത്തിൽ തന്നെ അറിയില്ല എത്രത്തോളം ചിത്രങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ദേവസ്വത്തിൽ അന്വേഷിച്ചു, ഈ ചിത്രം അന്വേഷിച്ചിട്ട് ഞാൻ ഇപ്പോൾ നടക്കുന്ന ഇടയിലാണ് ഇതിൻ്റെ ഒരു ആൽബത്തിൻ്റെ ഇടയിൽ ഈ പിക്ചർ ഞാൻ കണ്ടത്. അത് വെച്ചിട്ട് ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ അന്വേഷിച്ചു, ഗുരുവായൂരപ്പൻ്റേതായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇതൊന്നും ആരും കണ്ടതായിട്ട് ഓർക്കുന്നതും കൂടിയില്ല. പിന്നെ ഞാനത് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വരയ്ക്കാമെന്ന് തന്നെ നിരീക്ഷിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ചിത്രം ഇരുന്ന്, ഇത് പഴയ ചിത്രമാണ് കേട്ടോ, ഇത് തോന്നുന്നു 2010 ഒരു വർഷത്തിനുള്ളിലാണ് ഞാനത് വരച്ചിട്ടുള്ളത്. വരയ്ക്കുമ്പോഴും ആ ചിരിയുടെ അത്ര ആഴം ആ ചിരിക്കുണ്ടായിരുന്നില്ല. എനിക്ക് വരയ്ക്കാനുള്ള കഴിവിൻ്റെ ഇത് കുറവുകൊണ്ടായിരിക്കാം, മനസ്സിൽ പതിയാത്തത് കൊണ്ടല്ല എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. പക്ഷേ എൻ്റെ കഴിവുകൊണ്ട് അത് വരയ്ക്കാൻ സാധിക്കാത്ത രീതിയിൽ തന്നെ വലുതായിരുന്നു ആ ചിത്രം. എന്നാലും നമ്മൾ പിന്നിൽ നമ്മളതിൻ്റെ പിന്നാലെ നടക്കുകയുണ്ടായി. കുറേയധികം നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശ്രമം വിടരുത് ഒരിക്കലും. അതെപ്പോഴും മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു ഞാൻ, അത് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. ആ കാത്തിരിപ്പും ആ വേദനയും ഒക്കെ അതിലേക്കുള്ളൊരു വഴിയാണ്. അങ്ങനെ തന്നെ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് അത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവച്ചത്. അപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പാകത്തിന് നമ്മളായി എന്ന് അറിയുന്ന നിമിഷത്തിൽ നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിൽ വരുള്ളൂ. അതിൻ്റെ അർത്ഥം, അതിൻ്റെ വാല്യൂ, അത് മനസ്സിലാക്കാൻ പാകത്തിന് നിങ്ങളായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന നിമിഷത്തിലാണ് അത് നിങ്ങൾക്ക് കയ്യിൽ വരുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും.
അതങ്ങനെ തന്നെയാണ് ആ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതും. എല്ലാം നിഷ്പ്രയാസം നമ്മുടെ കയ്യിലെത്തുമ്പോൾ അത് അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഒരിക്കലും നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കഴിയുന്ന യാത്ര മൊത്തം, ഈ വേദനകളൊക്കെ അതിൻ്റെ വില മനസ്സിലാക്കാൻ പാകത്തിന് നമ്മളായി എന്നറിഞ്ഞാൽ മാത്രമേ നമ്മുടെ കയ്യിലത് വരുള്ളൂ. അപ്പോഴേ നമുക്കതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഒരു പ്രയത്നവും വെറുതെ ആവില്ല. കാത്തിരുന്ന് ചിലപ്പോൾ കണ്ണ് കഴിക്കും, എന്നാലും ആ കാഴ്ച നിങ്ങളെ കണ്ണില്ല. നിങ്ങളെ കണ്ണ് മറയുന്നത് വരെ ആ കാഴ്ച നിങ്ങളെ കണ്ണിലുണ്ടാവും. ജീവിതം പലരെയും പഠിപ്പിക്കുന്നത് പല രീതിയിലാണ്. ഇത് ഒരു മൈൽത്തൊണ്ട് മാത്രം.